സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഇങ്ങനെ ഞങ്ങൾക്കൊരു അവസരം കൂടി ഒരുക്കി തന്നതിനായി ഞങ്ങളങ്ങനെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിലാകുന്നു തിരുവചനം രചിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുന്ന് സംസാരിച്ചത് ആത്മനിറവിലായിരുന്നുവല്ലോ. അവിടുത്തെ തിരുമൊഴികളൊക്കെയും ഞങ്ങൾക്ക് ഹൃദ്യമായി അനുഭവപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ താൽപ്പര്യങ്ങൾ ഇന്നും ഞങ്ങൾക്ക് തരയണമേ. ഈ ശുശ്രൂഷയെ നീ വാഴ്ത്തി കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അനുഗ്രഹമായി ഇത് തുടരുവാൻ അവിടുന്ന് അനുവദിച്ചു അനുഗ്രഹിച്ചു. ഇന്നും ഞങ്ങളെ സഹായിച്ച് ഇന്നത്തെ ഈ പരിപാടിയിലും അവിടുത്തെ നൽവരങ്ങളും സഹായങ്ങളും ഞങ്ങൾക്ക് ലഭിക്കണമേ. ആദിയോടൊന്നും നിൻ്റെ ആത്മാവിൽ ഞങ്ങളെ ഭരിക്കണമേ. കർത്താവെ, ഇത് കേൾക്കുന്നവർക്ക് അവർക്ക് ആത്മീയമായ പ്രചോദനവും നൽവരവും ലഭിക്കപ്പെടുവാൻ തക്കവണ്ണം പര്യാപ്തമായി തീരണമേ. കേവലം ഒരു പരിപാടി എന്നുള്ളതിനേക്കാൾ ഒരു ആത്മീക ശുശ്രൂഷയുടെ ആ ഒരു പരിവേഷവും അതിൻ്റേതായിരിക്കുന്ന ഒരു നൈർമല്യം ഒക്കെയും നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും ഞങ്ങളങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഗോഡ്സോൺ ടി വിയുടെ മാന്യ പ്രേക്ഷകരെ വീണ്ടും ഞാൻ സ്നേഹപൂർവം അഭിവാദനം ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഉപദേശത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അത് സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ഹൃദ്യമായി അനുഭവപ്പെടുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഭാഷാപരമായ ലാളിത്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൃഷ്ടാന്ത കഥകൾ ധാരാളം അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് പരിചിതമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് ദൃഷ്ടാന്ത കഥകൾ അത് കർത്താവിൻ്റെ ഉപദേശത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് കൽപ്പിച്ചതായ ഉപമകളെപ്പറ്റിയാണ്. പല ഉപമകൾ ഇതിനോടകം നാം പഠിച്ചു കഴിഞ്ഞു. ആ ഉപമകളുടെ സന്ദേശവും ഓരോ ഉപമയ്ക്കും നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശവും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നാം പഠിക്കുന്നത് 10 കന്യകമാരെപ്പറ്റിയുള്ള ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. മത്തായി 25:1-13 മാത്യു ചാപ്റ്റർ 25:1-13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വായിക്കാം. പല എല്ലാ മിക്കവർക്കും അത് ആ കഥ ഉപമയുടെ ഉള്ളടക്കം എന്തെന്നറിയാവുന്നത് കൊണ്ട് ഞാനിത് വായിക്കുന്നില്ല. അത് നമുക്കറിയാം, ബുദ്ധിമതികളായ 5 കന്യകമാരും ബുദ്ധിയില്ലാത്തവരായ 5 കന്യകമാരും എന്നുള്ളൊരു വേർതിരിവ് ആ ഉപമയിലുണ്ട്. എന്താണ് ഈ 10 കന്യകമാരുടെയും ദൗത്യം? ഒരു മണവാളിനെ സ്വീകരിക്കുവാൻ രാത്രിയിൽ കാത്തിരിക്കുകയാണ്. യഹൂദന്മാരുടെ വിവാഹം രാത്രിയിലാണ്. അതിൻ്റെ ഒന്നാമത്തെ ഒരു വലിയ പരിപാടി എന്ന് പറയുന്നത് മണവാളിൻ്റെ ഒരു വലിയ പ്രൊസഷനാണ്. അദ്ദേഹത്തിൻ്റെ സഖിമാരോട് കൂടി രാത്രിയുടെ ആ സമയത്ത് അത് മണവാട്ടിയുടെ ഭവനത്തിലേക്ക് ആഗതനാകുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് മണവാട്ടിയുടെ തോഴിമാർ മണവാട്ടി ഉൾപ്പെടെ പുറത്തു വന്ന് അവർ മാർഗമധ്യേ വീടിന് പുറത്ത് കത്തിച്ച തിരികളുമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വരുന്ന സമയം എപ്പോഴെന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് എപ്പോൾ വരുമ്പോഴൊക്കെയും വിളക്ക് കത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ എണ്ണയില്ലാതെ വരുമ്പോൾ വിളക്ക് കത്തുകയുമില്ല. അതുകൊണ്ട് എപ്പോൾ വരുമെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് ആ സമയത്ത് ഒക്കെയും കത്തി നിൽക്കുവാൻ തക്കവണ്ണം
എണ്ണ കരുതുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇവിടെ ഈ ഉപമയിൽ 10 പേരാണ് കാത്തു ഇരുന്നത്. അത് അവർ കാത്തിരിക്കുമ്പോൾ രാത്രി വളരെ വൈകി, അവരും ഉറക്കം തൂങ്ങിപ്പോയി. സ്വാഭാവികമാണല്ലോ, ഉറക്കം നമുക്ക് ആ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ വരദാനമാണ് ഉറക്കം. അത് രാത്രിയിലാണ് അതിനുള്ള അവസരവും. അവർ കാത്തിരുന്നു, അവരൊക്കെ ഉറങ്ങിപ്പോയി. അപ്പോഴിതാ കേൾക്കുന്നു, മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളിയുണ്ടായി. അതൊരു മുന്നറിയിപ്പാണ്. അപ്പോഴേക്കും എല്ലാവരും ജാഗ്രതയോടുകൂടി തങ്ങളുടെ വിളക്കൊക്കെ കത്തിച്ച് മണവാളനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അവർ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ മണവാളൻ വരുന്ന സമയത്തേക്ക് വിളക്ക് കത്തിച്ചുകൊണ്ട് നോക്കിയപ്പോൾ 5 പേരുടെ വിളക്ക് കത്തുന്നില്ല. എന്താ, ഇതുവരെ ഉണ്ടായിരുന്ന എണ്ണയെല്ലാം തീർന്നു പോയി, വിളക്ക് കത്തുവാൻ എണ്ണ അതിനകത്തില്ല. അയ്യോ, വിളക്ക് എണ്ണയില്ലാതെ, വിളക്ക് കത്തിക്കാതെ, പ്രകാശിക്കുന്ന വിളക്ക് ദീപേക്ഷയോടുകൂടിയാണ് കാത്തിരിക്കേണ്ടത്. വന്നു കഴിഞ്ഞു എന്ന് വരുന്നു എന്ന് പറയുകയും ചെയ്ത് ശബ്ദം കേട്ടു, വരുന്ന സമയമായിപ്പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? അവരാകപ്പാടെ പരിഭ്രാന്തിയിലായി. 5 പേര് എണ്ണയില്ലാത്തവർ, വിളക്ക് കത്താൻ ഇരിക്കുന്നവർ. അവർ കൂട്ടുകാരോട് ചോദിച്ചു, നമ്മളൊരുമിച്ചല്ലേ ഇവിടെ ഇരിക്കുന്നത്, നിൽക്കുന്നത്, നിങ്ങളോടുകൂടെ ഞങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തന്നാട്ടെ, ഞങ്ങളുടെ വിളക്ക് കത്തുന്നില്ലല്ലോ, നിങ്ങൾ നോക്ക്, ഞങ്ങൾ വിഷമിക്കുന്നു. അപ്പോൾ മറ്റേ ആ 5 പേര് പറഞ്ഞത് കഠിനവാക്കെന്ന് നമുക്ക് തോന്നാം. അത് ഇത് നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാതെ വരും എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ എണ്ണ തരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, പോയി വിൽക്കുന്നവരുടെ അടുക്ക് പോയി ചെന്ന് വാങ്ങിച്ചോണ്ട് വാ. അതാ അതിനകത്തുള്ള കരുണീയമായിരിക്കുന്ന കാര്യം. അതാ അവരത് കേട്ടപ്പോൾ ഏതായിരുന്നാലും അവർ തരികയില്ല. അപ്പോൾ വിളക്ക് കത്തിയതും വേണം, പിന്നെന്താ മാർഗം? പോയി വാങ്ങിക്കുക. രാത്രി തന്നെ പോയി അവർ ആ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി ചെന്ന് എണ്ണയും വാങ്ങിച്ച് വിളക്ക് കത്തിച്ചൊക്കെ വന്നപ്പോഴേക്ക് എന്തു പറ്റി? മണവാളൻ വന്നു കഴിഞ്ഞു. മണവാളൻ മണവറയിൽ പ്രവേശിച്ചു, വാതിലും അടച്ചു. എവർ വിളക്കും കത്തിച്ചുകൊണ്ട് അവിടെ ചെന്ന് മുട്ടി, ഞങ്ങൾ വന്നിരിക്കുന്നു, വിളക്ക് കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അകത്ത് നിന്ന് പറഞ്ഞു, പോകുവേ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. നിരാശ നിറഞ്ഞ കഠിന ശബ്ദം. അവരിത്രയും കഷ്ടപ്പെട്ട് അവിടെ കാത്തു നിന്നതും ഒടുവിൽ എണ്ണ വിളക്ക് കത്തിക്കുവാൻ എണ്ണ വാങ്ങിക്കാൻ പോയതും വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നപ്പോഴേക്കും വൈകിപ്പോയി എന്നുള്ളത്, ആ ഒരുക്കത്തിൻ്റെ കുറവ് കൊണ്ട് എന്താ സംഭവിച്ചത്? എന്നേക്കുമായി ആ വിരുന്നിലേക്ക് ആ പ്രവേശിച്ച് മണവാളനോട് കൂടി ഒരുമിച്ചുള്ള ഭക്ഷണം, ആ വിരുന്ന്, ആ സന്തോഷം, ആ ആനന്ദം അനുഭവിക്കുന്നതിനുള്ള അവസരം അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അവിടുന്ന് കേട്ട വാക്കുകൾ, പോകുവീൻ, ഗോയവേ, ഗെറ്റവേ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അത് വളരെ കഠിനമായ ശബ്ദം. ഇത്രയും കാത്തിരുന്നിട്ട് ഇങ്ങനെയുള്ളൊരു പ്രതികരണമാണല്ലോ ഞങ്ങൾക്കുണ്ടായത് എന്ന് വിചാരിച്ച് അവർ നിരാശപ്പെട്ടു പോയി. ഇതൊരു ട്രാജഡിയാണ്, ഒരു ദുഃഖപര്യവസായിയായ ഒരു കഥയായിട്ടാണ് നമുക്ക് തോന്നിപ്പോവുക. കർത്താവ് ഈ കഥ, ഈ ഉപമ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ഒരുക്കമുള്ളവരായിരിക്കുവാൻ, ബി വിജിലൻസ്. ആ ഒരു നിലയിൽ ജാഗ്രതയുള്ളവർ, ഒരുക്കം എപ്പോഴും വേണം. അലസമായിട്ട് കയ്യിലൊന്ന് വരുന്നതൊക്കെയായിട്ട് അശ്രദ്ധമായും അലസമായും ജീവിതം നയിക്കുന്നവർക്ക് വലിയൊരു പാഠം നൽകുവാൻ, ബി അലേർട്ട്, എപ്പോഴും നിങ്ങൾ ബി വിജിലൻസ്, അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ആകുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ഇന്നത്തെ നമ്മൾ പഠിക്കുന്ന ആ ഉപമയിൽ ദൃഷ്ടാന്തത്തിലുള്ളത്. അതായത് ജീവിതം അലസമായിട്ടും അശ്രദ്ധമായിട്ടും നയിക്കുവാനായിട്ടുള്ളതല്ല, അത് ജാഗ്രതയോടും
തീക്ഷ്ണതയോടും ഉത്സാഹത്തോടും ഉണർവോടും കൂടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ് എന്നുള്ള വലിയൊരു സന്ദേശം. അത് അന്നുള്ളവർക്ക് മാത്രമല്ല, ഇന്നുള്ളവർക്കും ഇത് വളരെ പ്രസക്തമാണ്.